നമസ്കാരം ഈ മുത്തൂറ്റ് ഗ്രൂപ്പ് ചെയർമാൻ എം ജി ജോർജ് അദ്ദേഹം ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചാണ് മരണപ്പെട്ടത് സാധാരണ മരണം എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ ആദ്യമൊക്കെ റിപ്പോർട്ട് ചെയ്തത് പക്ഷേ അതിലെ ദുരൂഹത നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ മകൻ പോൾ മുത്തൂറ്റും മരിച്ച ദുരൂഹമായിട്ടാണ് ഇവിടെ ഗുണ്ടാ ആക്രമണത്തിൽ അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു എന്നാണ് അതിന്റെ കേസ് അന്വേഷണം ഇങ്ങനെ എത്തിയിട്ടില്ല എന്നുള്ളത് വാസ്തവം ഒരു കുടുംബത്തിലെ പ്രമുഖ വ്യവസായ പ്രമുഖരായ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ പ്രമുഖ വ്യവസായികളായ ഇവരെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും നശിപ്പിക്കാൻ കുടുംബത്തോടെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നോ എന്നതിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതുണ്ട് ഡൽഹി പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയാണെന്നാണ് പറയുന്നത് തികച്ചും ദുരൂഹമായ കാര്യങ്ങളാണ് പുറത്തു വരുന്നത് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസവും തത്വമേ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു മലയാളത്തിലെ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുന്നത് പോലെയല്ല സാധാരണഗതിയിലുള്ള ഒരു മരണമല്ല ഇതെന്നാണ് റിപ്പോർട്ട് അമർ കോളനി പോലീസ് ആണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഡൽഹിയിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ അദ്ദേഹം ഏതാണ്ട് സന്ധ്യയോടുകൂടി ടെറസിൽ കാണപ്പെടുന്നുണ്ട് പക്ഷേ അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ അബദ്ധത്തിൽ താഴെ വീണതാണോ അതോ കൊലപാതകമാണോ എന്നതിൽ വ്യക്തമായ ഒരു ഉറപ്പ് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് അമർ കോളനി പോലീസ് പറയുന്നത് കാരണം ടെറസിലെ ഉയരമുള്ള ആ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ ലഭിച്ചിട്ടില്ല ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഏതാണ്ട് 9 മണിക്ക് ശേഷമാണ് അദ്ദേഹം ന്യൂഡൽഹിയിലെ കൈലാഷിൽ നാല് നില കെട്ടിടത്തിന്റെ നാലാം നിലയിൽ നിന്ന് താഴെ വീണ് മരണപ്പെടുന്നത് പിറ്റേന്ന് ശനിയാഴ്ച രാവിലെ ഡൽഹി എയിംസ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടന്നു അത് വീഡിയോ ചിത്രീകരണം നടത്തിയിട്ടുണ്ട് ഇതൊരു സാധാരണ മരണമല്ല എന്ന് ഫോറൻസിക് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട് അതിന്റെ ഔദ്യോഗികമായ ഫലമോ മറ്റു കാര്യങ്ങളോ വന്നിട്ടില്ല എന്നറിയാൻ കഴിയുന്നു ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ വിശകലനങ്ങളും ലാബ് ടെസ്റ്റുകളും കെമിക്കൽ ടെസ്റ്റുകളും നടത്താനായിട്ട് ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയും അത് കഴിഞ്ഞാൽ മാത്രമേ ഇത് ആത്മഹത്യയാണോ അപകട മരണമാണോ കൊലപാതകമാണോ എന്ന് പറയാൻ കഴിയുകയുള്ളൂ സുധീർ കുമാർ ഗുപ്ത എയിംസിലെ ഫോറൻസിക് വിഭാഗം തലവനാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് മലയാളത്തിലെ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ വസ്തുനിഷ്ഠമായ വിവരങ്ങൾ നൽകാത്തത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ് എന്ന് പറയപ്പെടുന്നു ഇന്ത്യയിലെ 26-ാമത്തെ കോടീശ്വരനായിരുന്നു അദ്ദേഹം പത്തനംതിട്ട കോഴഞ്ചേരി കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ഒരു ചെറിയ സ്വർണ്ണപ്പണയ സ്ഥാപനം ഇന്ന് ലോകോത്തര നിലവാരമുള്ള കമ്പനിയാക്കി മാറ്റിയതിന് പിന്നിൽ എം ജെ ജോർജ് മുത്തൂറ്റിന്റെ കഠിന പ്രയത്നവും ബുദ്ധിയുമൊക്കെയുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല മുത്തൂറ്റ് എന്ന ബ്രാൻഡ് ഇന്ന് ലോകമറിയുന്നു ക്രിക്കറ്റിൽ വലിയ സ്പോൺസർഷിപ്പ് ഉണ്ട് അതുകൂടാതെ മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ മൂന്ന് മക്കളാണ് അതിൽ രണ്ടാമനായിരുന്ന പോൾ മുത്തൂറ്റ് അദ്ദേഹം അതിദാരുണമായി കൊല്ലപ്പെടുകയായിരുന്നു അതിന്റെ വിശദാംശങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് മാത്രമല്ല ഒരു പ്രത്യേക ബോർഡ് മെഡിക്കൽ ബോർഡ് ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് മറ്റ് ശാസ്ത്രീയ പരിശോധനകളുമായി ബന്ധപ്പെട്ടും ഉള്ള പരിശോധനകൾ നടത്തും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റാണ് ഈ സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത് ഇത്രയും ഉയരത്തിൽ നിന്നും താഴേക്ക് വീണുള്ള മരണം സ്വാഭാവിക മരണമല്ല എന്ന വിഭാഗത്തിലാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോവിഡാനന്തരം ഒരു കാലിൽ ഉണ്ടായ സ്വാധീനക്കുറവാണ് വീഴ്ചയ്ക്ക് കാരണമെന്ന ആണ് പ്രാഥമിക നിഗമനമെങ്കിലും അത് പൂർണ്ണതോതിൽ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല മെഡിക്കൽ ബോർഡ് പോസ്റ്റ്മോർട്ടം വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതുപോലെ മുകളിൽ നിന്ന് വീണപ്പോൾ ഉണ്ടായ മുറിവോ പരിക്കുവാണോ ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണം അതോ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷാംശങ്ങൾ കലർന്നിട്ടുണ്ടോ അതുപോലെ തന്നെ ക്ഷതങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഉണ്ടായിരിക്കുന്നത് മരണകാരണമായ ക്ഷതങ്ങൾ മരണത്തിന് കാരണമായ അത്രയും ആഴത്തിലുള്ള ക്ഷതങ്ങളോ മുറിവുകളോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നീ കാര്യങ്ങളായിരിക്കും പരിശോധിക്കുക തികച്ചും ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു ശ്രീ ജോർജ് മുത്തൂറ്റിൻ്റെ ഫോണിലേക്ക് വന്ന മെസ്സേജുകൾ അദ്ദേഹം ലാസ്റ്റ് വിളിച്ചതാരെയാണ് ഇതൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു ശാസ്ത്രീയമായ ഒരു പരിശോധനയിലൂടെ വിദഗ്ധ പരിശോധനയിലൂടെ മാത്രമേ ഇത് വ്യക്തമാകൂ അപ്പോൾ അതിൽ ഒരു ദുരൂഹതയുണ്ടെങ്കിൽ അത് ദുരൂഹതയുണ്ട് എന്ന് തന്നെ പറഞ്ഞു വേണം മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാൻ എന്ന അഭിപ്രായമാണ് നമുക്കൊക്കെ ഉള്ളത് കാരണം അതിനകത്ത് ഇപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ ആ പ്രദേശത്തുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെ ഇതിനകത്ത് ഒരു ദുരൂഹത ആരോപിക്കുന്നുണ്ട് അവർക്ക് ഉറപ്പില്ല എന്നാലും ഇതൊരു സാധാരണ മരണമല്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബം പരാതി നൽകിയിട്ടുണ്ടോ അന്വേഷണത്തിന് പരാതി നൽകിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഇത് ശാസ്ത്രീയമായി തന്നെ അന്വേഷിച്ച് ഉടൻ തന്നെ ഈ ഒരു കാര്യം കണ്ടുപിടിക്കേണ്ടതാണ് കാരണം മരിച്ചത് ഒരു സാധാരണ വ്യക്തിയല്ല ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ വ്യവസായിയാണ് അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ അദ്ദേഹത്തിന് ബിസിനസ് ആകുമ്പോൾ ഒരുപാട് ഇടപാടുകൾ ഉണ്ടാകും ഒരുപാട് ബന്ധങ്ങളുണ്ടാകും ഒരുപാട് ശത്രുക്കളും ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വിഷയം കൂടുതൽ പരിശോധിച്ച് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണം എന്നാണ് പറയാനുള്ളത് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്